വാട്സ് തന്നെ ബ്രാൻഡ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ട മാതിരിയുള്ള ലോവർ തേർഡ്സ് എല്ലാം ഞാൻ എൻ്റെ പല പല വീഡിയോസിൽ ഈ ലോവർ തേർഡ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാലും ഈവൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ മുന്നേ ഇട്ടൊരു വീഡിയോ വരെ ഞാൻ ഈ ഒരു ലോവർ തേർഡ് യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോവർ തേർഡൊക്കെ ഞാൻ എവിടെ നിന്നാണ് എടുത്ത് യൂസ് ചെയ്യുന്നത് എന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ചാനലിനെ പരിചയപ്പെടുത്തരാം. സോ ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വഴിപോക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വേറെ ലെവലിലെ ചാനലാണ്. എന്തായാലും നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു വലിയ സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ ഞാൻ പേഴ്സണലി ലോവർ തേർഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ പിക്സൽ ഫ്ലോ എന്നാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആൻഡ് ഓൾസോ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് കാണാനായിരിക്കും. സോ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് റോ എന്ന് ഫേവറേറ്റ് എന്ന് കാണാനായിരിക്കും. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കുറേ ലോകത്തെ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് കാണാനായിരിക്കും. എന്നാൽ അവിടെ തന്നെ കുറേ ലോക്ക്ഡ് ആയിട്ടുള്ളതും അൺലോക്ക്ഡ് ആയിട്ടുള്ളതുമുണ്ട്. സോ അതിൻ്റെ കാരണം എന്തെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ പ്രോ വേർഷൻ ബൈ ചെയ്യണം. സോ അത് തന്നെയാണ് റീസൺ. സോ പിന്നെ അടുത്ത റോ എന്ന് പറഞ്ഞ ഓപ്ഷന് വരുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലോവർ തേർഡ്സ് കാണാനായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം അവിടെ നിന്ന് നിങ്ങൾ ലോവർ തേർഡ്സിലെത്തിയാൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ ഈ ഒരു ലോവർ തേർഡ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോവർ തേർഡ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ റോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് വേണ്ട ഒരു ലോവർ തേർഡ് സെലക്ട് ചെയ്ത് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. സോ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് രണ്ട് സ്പേസ് കാണുന്നതായിരിക്കും എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട്. സോ അവിടെയായിട്ട് ഞാൻ വഴിപോക്കണമെന്ന് കണ്ടൻറ് ക്രിയേറ്റർ എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത്. സോ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ടൈപ്പ് ചെയ്യേണ്ടത്, സോ അതവിടെ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴോട്ട് വരുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതിന് ശേഷം സോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതിന് ശേഷം അവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗ്രീൻ ആയി കൊടുക്കുക. കാരണം ഗ്രീൻ ആക്കുന്ന എന്തിനെന്ന് വെച്ചാൽ കെയിൻ മാസ്റ്ററിൽ ഇട്ട് സ്ക്രോമാക്കി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ. അതേ കണക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സോ മാർക്കല്ലൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ ബ്രാൻഡ് കണ്ടന്റ് യുണീക് ആയിട്ടുള്ള കറൻസികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ വെള്ളേ കണക്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് വീഡിയോസ് ഇങ്ങനെ അടിപ്പിച്ചിട്ടുണ്ട്. സോ യാ ഗായ്സ്, മറ്റൊരു വീഡിയോയിൽ വീണ്ടും നല്ല ബ്രാൻഡ് കണ്ടന്റ് തന്നെയാണ്. സോ അതുവരെ സ്റ്റേ സേഫ് ഗായ്സ്.